ഇന്ത്യയുടെ കയറ്റുമതി 765 ബില്യൺ ഡോളറായി വർദ്ധിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഫ്രാൻസിലെ പാരീസിൽ ഇന്ത്യൻ ഡയസ്പോറ അംഗങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Ramzan is being celebrated through the country. A country with diversity like India, with different languages. Of course, while on the one hand we can talk of 22 languages, if we were to get down to dialects, I think we have a new dialect every few kilometers in the country. We have different food tastes, different cultures, traditions, family value systems, and that's what defines India. That's truly the greatness of our wonderful country. ലോകം എല്ലാ മേഖലകളിലും ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. സാങ്കേതിക വിദ്യ, നിക്ഷേപം, വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. 2027 ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള 25 വർഷത്തെ സൌഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യവസായ ഉച്ചകോടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ വ്യവസായികളുമായും സിഇഒമാരുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിൽ നിന്നുള്ള സിഇഒമാരുടെ ഒരു പ്രതിനിധി സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടാകും. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഇറ്റലിയിലെ റോമിലെത്തുന്ന പീയൂഷ് ഗോയൽ ഗവൺമെന്റിലെയും വ്യവസായ ലോകത്തെയും പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും.